നമസ്കാരം ഉണ്ട്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ചിറ്റാർ സ്കൂളിലാണ്, ചിറ്റാർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, എന്താ നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ പ്രിൻസിപ്പൾ ഉണ്ട്, ഇവിടുത്തെ പി ടി എ പ്രസിഡന്റ് ഉണ്ട്, ഇവിടുത്തെ സാറുമാരൊക്കെ. നമുക്ക് ചോദിച്ചു എന്നാ സംഭവം ഉള്ളത്. സാറേ, എന്നാ സംഭവം ഇത്? ഇവിടെ നമ്മുടെ 2022 പാഠ്യപദ്ധതി പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ജനകീയ ചർച്ചയാണ് നമുക്കിവിടെ നടക്കുന്നത്. അപ്പോൾ പുസ്തക പരിശീലനം കഴിഞ്ഞിട്ട് 9 വർഷം കഴിഞ്ഞു. അപ്പോൾ സർക്കാരിൻ്റെ ഈ വർഷത്തെ ഒരു പോളിസിയാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട് ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഈ പുസ്തകത്തിൽ മാറ്റം വരുത്തുന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു ചർച്ചയാണ്. ചർച്ച 6 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് 26 ഫോക്കസ് മേഖലകളുണ്ട്. അപ്പോൾ ഈ ഓരോ ഫോക്കസ് മേഖലയിൽ ഓരോ വിഷയങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ ഒരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു 10 വർഷത്തേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റം വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ മേഖലയും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഒരു ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഓക്കെ ഓക്കെ. എന്നാ പി ടി എ പ്രസിഡന്റിന് എന്നാണ് പറയാനുള്ളത്? 2020 ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. അപ്പൊ അതിനനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റും വിദ്യാഭ്യാസ രംഗത്ത് നയം പ്രഖ്യാപനം അതുപോലെ സമഗ്രമായ മാറ്റം പാഠ്യപദ്ധതിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഇപ്പം പുതിയ ലോകക്രമത്തിന് അനുസരിതമായി അപ്ഡേറ്റഡ് ആകണം വിദ്യാഭ്യാസ സമ്പ്രദായം. അതുപോലെ തന്നെ ലക്ഷ്യബോധമുള്ളതുമാണ്. അതുപോലെ മൂല്യബോധങ്ങളിൽ അടിയുറച്ചതായിരിക്കണം. നമ്മളിപ്പം മതേതരത്വം, ജനാധിപത്യം, ലിംഗസമത്വം എന്നൊക്കെ പുസ്തകത്താളുകളിൽ പറയുകയും പക്ഷെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയാതെ വരികയും. അപ്പം മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നമ്മൾ അടുത്ത വളരെയേറെ ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഗ്രീഷ്മ എന്ന പെൺകുട്ടി റാങ്ക് ഹോൾഡറാണ്, ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുമുണ്ട്, അവസാനം എന്തായിത്തീരുന്നു നമ്മളൊക്കെ കണ്ടതാണ്. അപ്പം അത്തരമൊരു പെൺകുട്ടിയെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. അല്ലെങ്കിൽ മാർക്ക് വാങ്ങി ഡിഗ്രി നേടാൻ നമ്മൾ അവരെ പ്രാപ്തിയാക്കിയപ്പോൾ ജീവിത മൂല്യങ്ങൾ സംശയീകരിക്കുന്നതിനോ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു പോരായ്മ. അപ്പം മൂല്യത്തിലധിഷ്ഠിതമായി ലക്ഷ്യബോധമുള്ള സമൂഹത്തിൻ്റെ എല്ലാത്തരം ആശങ്കകളും ആവലാതികളും പ്രതീക്ഷകളും ഒക്കെ സഫലീകരിക്കുന്ന സാർത്ഥകമായൊരു വിദ്യാഭ്യാസ ക്രമം എന്നുള്ളതാണ് നമ്മൾ ഈ പാഠ്യപദ്ധതി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും അഭിപ്രായം കേട്ട് ഒരു ജനകീയമായ മാറ്റം അതാണ് സാർ. വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസമാണ് നമ്മളിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൽ ഒരു സമഗ്ര വികസനം വേണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ 26 ഫോക്കസ് ഏരിയകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ ഫോക്കസ് പോയിന്റുകളുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ദർശനം, അതിൻ്റെ വിവിധ തലങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യ എപ്രകാരം വിദ്യാഭ്യാസത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ മൂല്യ അധിഷ്ഠിത വിദ്യാഭ്യാസം അനുപേക്ഷണീയമായ കാര്യമാണ്. അങ്ങനെയുള്ള വലിയ ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പാഠ്യപദ്ധതി പരിഷ്കരണം അത് ജനകീയ കൂട്ടായ്മയിലൂടെ നമ്മുടെ ചർച്ചയിലൂടെ അവതരിപ്പിക്കാനായിട്ടുള്ള ശ്രമം ഈ സ്കൂൾ തലത്തിൽ നടത്തിയിട്ടുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ നയത്തിൽ മാറ്റങ്ങൾ വരണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആശയങ്ങൾ മാറണം. പ്രത്യേകിച്ച് കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമായ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നമുക്കെല്ലാം അറിയാം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, ഇവിടെ പറഞ്ഞ മൂല്യങ്ങൾ, ഇന്ന് നമ്മുടെ മൂല്യങ്ങളും നന്മയും തനിമയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിത കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ മൂല്യങ്ങളും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന നല്ല കുട്ടികളായി വരും തലമുറയെ മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വേണം നമ്മുടെ വിദ്യാഭ്യാസ നയം മാറ്റേണ്ടത്. ഗ്രൂപ്പിന്റെ 3-ാമത്തെ ഗ്രൂപ്പിന്റെ ചർച്ച ഇവിടെ നടക്കുന്നു. നമ്മുടെ ഇതിന്റെ ചർച്ചയുടെ ലീഡറുണ്ട്, ലീഡറിനോട് നമുക്ക് ചോദിക്കാം. സാർ, ഈ ചർച്ചയെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഇതേപറ്റി 2013 ശേഷം പുസ്തക പരിഷ്കരണത്തിന് ശേഷം ഉണ്ടായ ജനകീയമായ ഒരു ഇടപെടലാണ് പുസ്തക പരിഷ്കരണ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എത്രയും ജനകീയമാക്കുന്ന നല്ലതാണ്. ഒന്നാമത് ഈ കുട്ടികൾ പഠനത്തിൽ നിന്നും ജനകീയ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അവസ്ഥയിൽ കൊടിഞ്ഞുകൊട്ടിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതിനെ മറികടക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ജനകീയ ഒരു ഇടപെടലാണ് നിലയിൽ ഈ ഒരു സെമിനാറും അതുപോലെ അനുവദിച്ച ഈ പരിഷ്കരണ പിന്നെ ചർച്ചകളും വളരെ പ്രയോജനപ്പെടും എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. പ്രകൃതിയായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ടീച്ചേഴ്സുണ്ട്, പേരൻസ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു ഗ്രൂപ്പിലേക്ക് വന്നാൽ നമുക്ക് എൻ്റെ അടുത്ത ഗ്രൂപ്പിൽ ഇവിടെ സാറന്മാരും എല്ലാവരുമായിട്ട് ചേർന്ന് നല്ല പ്രകൃതിയായിട്ട് നടക്കാൻ കേട്ടോ. ഇത് അടുത്ത ഗ്രൂപ്പാണ്.
ചർച്ചയിൽ വല്ല തീരുമാനമായ സാറേ? തീർപ്പാരാണ് ഈ ഗ്രൂപ്പിലെ ചർച്ചകളെ പറ്റി നമുക്കൊന്ന് ചോദിക്കാം. വളരെ സജീവമായ രീതിയിൽ തന്നെ ഇതിന്റെ ചർച്ച നടക്കുകയാണ് ഇവിടെ. കുട്ടികളിലെ മൂല്യബോധവും ബോധന ശാസ്ത്രവും ഒക്കെ അടിസ്ഥാനമാക്കിയുള്ള 26 ഫോക്കസ് മേഖലകളാണ് ഈ ജനകീയ ചർച്ചയിൽ ഉരുത്തിരിയുന്നത്. ഇവിടെ നിന്നും അധ്യാപകർ ഉരുത്തിരിയുന്ന ആശയങ്ങൾ വളരെ സമഗ്രമായ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല, ഒരുപക്ഷെ ഇവിടെ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ ഒരു സ്പാർക്ക് തന്നെയായിരിക്കും മുന്നോട്ടുള്ള ഇതെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ചർച്ചകൾ നടക്കട്ടെ. അപ്പൊ ഇതിന്റെ ഒരു അപ്ഡേറ്റ് വീണ്ടും വരുന്ന ദിവസങ്ങളിൽ കാണാം. അപ്പൊ കാണാം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട്. ഗുഡ് ബൈ.